ഇത്രയും കാലമായി ഞാൻ അമേരിക്ക സന്ദർശിക്കുന്നു, പക്ഷേ എനിക്ക് ഇതുവരെ ഇൻഫ്ലുവൻസ വന്നിട്ടില്ല. അത് പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും. ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഇന്നിത് തെളിയിക്കുന്നു. ഈ ലളിതമായ പ്രക്രിയ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത്? നിങ്ങൾ ഇക്കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൽ ഒരു കാര്യമായ വർദ്ധനവ് നിങ്ങൾക്ക് കാണാം. കറുത്ത എള്ളിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്. കോപ്പർ, സിങ്ക്, വൈറ്റമിൻ ബി, ഫോളിയേറ്റ്, വൈറ്റമിൻ ഇ എല്ലാം ഇതിൽ സമൃദ്ധമാണ്. ഭക്ഷണത്തെ ഞാൻ ഇങ്ങനെ നോക്കിക്കാണാറില്ല, എന്നാൽ കറുത്ത എള്ള് എൻ്റെ ജീവിതത്തിൽ ഉടനീളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്യുമ്പോൾ വറുത്തെടുത്ത കറുത്ത എള്ളാണ് ജീവൻ നിലനിർത്താനും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനും എന്നെ സഹായിച്ചത്. ഇത് കാർട്ടിലേജിനും സന്ധികൾക്കും ഒരുപാട് ഗുണപ്രദമാണ്. ഹൃദയാരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഇത് ദക്ഷിണേന്ത്യയിലെ പരമ്പരാഗതമായ ഒരു രീതിയാണ്. ശൈത്യകാലത്ത് നിങ്ങളുടെ തൊലിയിൽ വിള്ളലുകൾ ഉണ്ടാവുന്നു. ആ പ്രദേശത്തെ തണുപ്പാണ് ഇതിന് കാരണം. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആ സമയത്ത് ഞങ്ങൾ എള്ള് കഴിക്കുന്നു. പരമ്പരാഗതമായി അതങ്ങനെയാണ്. പ്രത്യേകിച്ച് കർണാടകയിൽ എല്ലാ കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എള്ള് കൈമാറുന്നു. എള്ള് കഴിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ കാരണം ചർമ്മത്തിന്റെ ആരോഗ്യം വളരെ മെച്ചപ്പെടുന്നു. അകമയും പുറമേയും അയണിന്റെ കാര്യത്തിലും എള്ള് വളരെ സമൃദ്ധമാണ്. നിങ്ങൾക്ക് അനീമിയ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അപ്പോൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം യുവതികൾക്ക് ഇത് വളരെ നല്ലതാണ്. അവരുടെ അണ്ടോൽപാദന പ്രക്രിയ വളരെ ആരോഗ്യകരമാകും. ഭൂമിയിൽ പയർവർഗ്ഗങ്ങളുടെ ഇടയിൽ ഭൂമിയിൽ തന്നെ ഏറ്റവും അധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് മുതിരയിലാണ്. ഇത് വളരെ ഊർജം നൽകുന്നു. അതുകൊണ്ടാണ് മത്സരത്തിന് കൊണ്ടുപോകുന്ന കുതിരകൾക്ക് ഹോസ്ഗ്രാം എന്ന് വിളിക്കുന്ന മുതിര നൽകുന്നത്. നിർഭാഗ്യവശാൽ മാർക്കറ്റിൽ ഇതിനെ ഹോസ്ഗ്രാം എന്നാണ് വിളിക്കുന്നത്. കൊല്ലു എന്ന് തമിഴിൽ വിളിക്കുന്നു, ഹുരുളി എന്ന് മറ്റു ഭാഷകളിൽ, വിളവിളു എന്നാണ് തെലുങ്കിൽ. അപ്പോൾ ഇത് നല്ലൊരു ഭക്ഷണമാണ്. മുളപ്പിക്കുന്നതാണ് നല്ലത്. മുളപ്പിച്ചാൽ ദഹനം എളുപ്പത്തിൽ നടക്കുന്നു. നിങ്ങളുടെ മുറിയിൽ ഒരു പാത്രത്തിൽ ഇത് ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു വെള്ളത്തുണിയിൽ ഇത് കെട്ടിവെച്ചാൽ 3 ദിവസത്തിൽ ഇത് മുളയ്ക്കും. അത് മുളച്ചാൽ നിങ്ങൾക്കതിനെ പച്ചയ്ക്ക് തന്നെ കഴിക്കാം. 1/2 ഇഞ്ച് വലിപ്പത്തിൽ മുളകൾ പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്കത് പച്ചയ്ക്ക് കഴിക്കാം. ഒരുപാട് ചവയ്ക്കേണ്ടി വരും. നിങ്ങളത് ചവച്ചരച്ച് കഴിക്കുക. ഇത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ താപനില വർദ്ധിപ്പിക്കും. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ മുതിര കഴിക്കുകയോ പാനീയമായി കുടിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ചൂട് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ചെറുപയർ കഴിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ ശമിപ്പിക്കാം. മുളപ്പിച്ച ചെറുപയർ ശരീരത്തെ തണുപ്പിക്കും. ചൂട് കൂടുന്നത് നിങ്ങളെങ്ങനെ അറിയും? നിങ്ങളുടെ കണ്ണിൽ ചൂടുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്രശങ്കയുണ്ടാകും. മൂത്രമൊഴിക്കാൻ തോന്നിയാൽ നിങ്ങൾക്ക് മൂത്രം വരുന്നില്ല, നിങ്ങൾക്ക് വേദനയുണ്ടാകും. അതിനർത്ഥം ശരീരത്തിൽ ചൂട് കൂടുതലാണെന്നാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ കുമ്പളങ്ങയുടെ നീര് കഴിക്കുക, അല്ലെങ്കിൽ ചെറുപയർ കഴിക്കുക. ആവണക്കണ്ണ ശരീരത്തിൽ പുരട്ടിയാലും മതി. അത് നിങ്ങളുടെ പുക്കിളിലോ അനാഹതയിലോ വിശുദ്ധിയിലോ അല്ലെങ്കിൽ ഇവിടെ ചെവിയുടെ പുറകിലുള്ള ഈ 2 ഭാഗങ്ങളിലും നിങ്ങൾ പുരട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ 5 മിനിറ്റിനുള്ളിൽ ശരീരത്തിൻ്റെ താപനില കുറയും. നിങ്ങൾ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ എല്ലാം അനായാസമായി സംഭവിക്കും. അല്പം ബോധവാനാകുക. എന്തെത്രത്തോളം വേണം? ശരീരത്തിന് എന്താണ് ആവശ്യം? നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇത്രയും കാലമായി ഞാൻ അമേരിക്ക സന്ദർശിക്കുന്നു. എനിക്കിതുവരെ ഇൻഫ്ലുവൻസ വന്നിട്ടില്ല. അത് പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ചൂടുവെള്ളവും കുറച്ച് തേനും പിന്നെ കുറച്ച് മഞ്ഞളും പിന്നെ സാധ്യമെങ്കിൽ കുറച്ച് പുതിനയിലയോ മല്ലിയിലയോ ചേർക്കാവുന്നതാണ്. പിന്നെ എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങളിത് കുടിക്കുകയാണെങ്കിൽ ശ്വസന സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. ഇത്തരം അണുബാധകളെല്ലാം ആദ്യം തൊണ്ടയിലാണ് വന്നു ചേരുന്നത്. അതിനുശേഷമാണ് അവ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ നിങ്ങളിത് കുടിക്കുകയാണെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ കൂടെ തേനും മഞ്ഞളും മല്ലിയും അല്ലെങ്കിൽ പുതിനയും ചേർത്ത്, അപ്പോൾ അണുക്കൾ വയറ്റിലേക്ക് പോകുന്നു. അവിടെ അത് അത്ര കാര്യക്ഷമം ആകില്ല.
അതിന് നിങ്ങൾക്ക് വലിയ ഹാനികൾ വരുത്തുവാൻ കഴിയില്ല. ഇതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നാടൻ പ്രയോഗങ്ങളാണ് പറഞ്ഞു തരുന്നത്, ആധുനിക വൈദ്യമല്ല. പക്ഷേ ഇത് ഫലിക്കും. ഇതെന്റെ മുത്തശ്ശിക്കും ഫലിച്ചിട്ടുണ്ട്, എനിക്കും ഫലിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗൂസ്ബെറി അല്ലെങ്കിൽ ആംല അഥവാ നെല്ലിക്ക തേനിൽ രാത്രി കുതിർത്ത് വെച്ചാൽ, കൂടെ കുറച്ച് കുരുമുളക്, ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീൻ പെപ്പർ. Green pepper, for I am saying for those of you who are in other countries, green pepper does not mean chili. We mean to say raw pepper. The peppercorn, when it's raw, which you might not have seen in most parts of the world, here it's common for us, it's available. അപ്പോൾ അത് തേനിൽ കുതിർത്ത് വെച്ച് എല്ലാ ദിവസവും 3 സ്പൂൺ 3 നേരം കഴിക്കാം. ഇവയെല്ലാം ഇതൊക്കെ ഏറ്റവും ഫലപ്രദമാകുന്നത് നിങ്ങൾ ഒഴിഞ്ഞ വയറിൽ കഴിക്കുമ്പോഴാണ്. അതായിരിക്കണം നിങ്ങൾ ആദ്യം കഴിക്കേണ്ടത്. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൽ കാര്യമായ വർദ്ധനവ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ പറയും, 4 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ ഒരാൾക്ക് അയാളുടെ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ്. ഇന്ന് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നു, സിംഹക്രിയ എന്ന് വിളിക്കുന്ന ഈ ലളിതമായ പ്രക്രിയ നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു എന്ന്. ഇത് നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു, കൂടാതെ ശരീരത്തിനുള്ളിലെ ഓക്സിജൻ വിതരണത്തിൻ്റെ രീതിയിൽ മാറ്റം വരുത്തുന്നു. ഈ പ്രക്രിയയിലൂടെ നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനാകുന്നു. മറ്റൊരു കാര്യം, ഇതിൽ ഒരു പ്രത്യേക രീതിയിൽ ശ്വസിക്കേണ്ടതായി വരുന്നു. നിങ്ങളിത് ഇന്ന് ചെയ്യാൻ ആരംഭിച്ചാൽ ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ വ്യക്തമായി മനസ്സിലാക്കാം നിങ്ങൾക്ക് ശ്വസന സംബന്ധമായ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന്, മറ്റ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുൻപ് തന്നെ. സാധാരണയായി മെഡിക്കലി തിരിച്ചറിയാവുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പരിശീലനം ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ദിവസം ഇത് 2 നേരം പരിശീലിക്കുകയാണെങ്കിൽ ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും അതേസമയം അതൊരു അളവുകോലായി ഉപകാരപ്പെടുകയും ചെയ്യും. പെട്ടെന്നൊരു ദിവസം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ശ്വസന സംവിധാനത്തിൽ എന്തോ തകരാറുണ്ടെന്ന്.